Aliyans. എന്താണ് സാറേ ചീത്ത വിളിച്ചാ? വിളിച്ചെങ്കിൽ കാര്യമായിപ്പോയി. എടാ, നിന്റെ അടുത്ത് ഞാൻ അമ്മ പറഞ്ഞു, പരിപാടി കഴിഞ്ഞപ്പോൾ ഉള്ള കാശ് മുഴുവനും എടുത്ത് ലൈറ്റ് ആൻഡ് സൗണ്ടുകാരനും പ്രസ്സുകാരനും കൊടുക്കരുത്, കുറച്ച് ആ പന്തലുകാരനോട് കൊടുക്കാൻ. അപ്പോൾ കേട്ടില്ല, നീ പറഞ്ഞു പന്തലുകാരൻ നിൻ്റെ മാമയുടെ അടുത്ത ആളാണെന്ന്. വിളിച്ചെങ്കിൽ നീ അങ്ങ് സോൾവ് ചെയ്തോ? ആ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പുക്കുട്ട സാറിൻ്റെ അടുത്ത് പോകുന്ന. എടാ, അപ്പുക്കുട്ട സാറിൻ്റെ അടുത്ത് പോയാൽ കളി മാറും. നീ എങ്ങനെയെങ്കിലും അത് സോൾവ് ചെയ്ത് നിർത്ത്. ആ എടേ, എന്നാൽ 27 അത് പോയി മേടിക്കണം. 500 എന്തോന്നിട്ട് 500 രൂപ എടുക്കില്ലേ? ഏ, ഞാൻ ഇവിടെ ഞാൻ വേറെ ഇത്തിരി തിരക്കിലാണ്, അതുകൊണ്ടാണ്. ആ നോക്കാം, നോക്കാം, നോക്കിയിട്ട് ഞാൻ വിളിക്കാം. ഓ, നോക്കിയിട്ട് വിളിക്കാമെന്ന് ഇവിടെ ഒറ്റടിച്ച് വെച്ചിട്ടില്ല. ഓ, നീ വൈ നോക്കണ്ട, കിട്ടൂല. നിക്ക്, എനിക്കും കൂടെ തരാന്ന് പറഞ്ഞതാ. എന്ത്? നിങ്ങൾക്കൊരു മോളുണ്ടെന്ന് അറിയാമോ? ഒരു മോളല്ലേ ഉള്ളൂ? ആ, ഒരു മോളുണ്ട്. അത് പഠിക്കുന്നുണ്ടോ? അത് നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. രാവിലെ അവൾ ഇരുന്ന് പഠിക്കുന്ന കണ്ടല്ലോ. അതിനെ വെറുതെ പഠിപ്പിക്കാനായിട്ട് അവർക്ക് സ്കൂളുകാർക്ക് വട്ടമൊന്നുമില്ല. അവന് ഫീസ് കൊടുക്കണം സമയാസമയത്ത്. ഇതെന്ത്? ഈ ആദ്യം കേൾക്കണ പോലെ നിങ്ങൾ ഈ കണ്ണുമുഴിച്ചോണ്ട് നോക്കണം. എന്താ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ എന്റെ പൊന്നെ ഇച്ചിരി പൈസ വരാവുണ്ട്, അത് വന്നോട്ടെ. അത് വരുമ്പോഴത്തേനും കൊച്ചിന്റെ ക്ലാസ് കട്ടാവും. ഇന്ന് ഫീസ് അടച്ചില്ലെങ്കിൽ പൈസ എടുക്ക്. ക്ലീറ്റോ പൈസ ഞാൻ അച്ചടിച്ച് വെച്ചിട്ടൊന്നുമില്ല. ഇത് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനില്ല. ഇവിടെ അച്ചടിച്ച് വെച്ചിട്ടില്ല. 500, 50, 100 എന്ന് പറഞ്ഞ് എടുക്കാനായിട്ട്. അതെ, ഇച്ചിരി 20-25 എൻ്റെ അടുത്ത് നിന്ന് കിട്ടാനുണ്ട്. ഒരു മേടിക്കാൻ പോകാൻ ഒരു 500 രൂപ വേണം. അതുണ്ടെങ്കിൽ തന്നാ ഫീസ് അടയ്ക്കാൻ. ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ 500 രൂപ ഉണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കാര്യം കാണും. നിങ്ങളുടെ പാർട്ടിയുടെ കുട്ടികളിക്കുള്ളതല്ല പൈസ. ഒരു പ്രയോജനമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി വെള്ളം വെള്ളയിട്ട് രാവിലെ അങ്ങനെ കൂടുതൽ പാർട്ടിയെ പറഞ്ഞ് കളിക്കണ്ട കേട്ടോ. പാർട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഗുണം ഉണ്ടാവില്ലായിരിക്കും. ആ, ഞങ്ങൾക്ക് ആർക്കും ഒരു ഗുണമില്ല. നിങ്ങൾക്ക് എന്താ ഗുണം? നിങ്ങളുടെ ഭാര്യയ്ക്ക് മോക്കും ചെലവിന് കൊടുക്കാൻ പറ്റണ്ടേ പാർട്ടി കൊണ്ട്? എന്റെ തങ്ക, നീ ഇപ്പൊ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കും പോരോ, അതൊന്നും പറയല്ലേ. ആ കാര്യം പറയുമ്പോ എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കും. അവിടെ തപ്പണ്ട, അവിടെ ഇല്ലാന്നാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാ ഭ്രാന്ത് പിടിക്കും. ഇപ്പൊ കഴിക്കാൻ വല്ലതും ഉണ്ടാവുമോന്നോ? കഴിക്കാൻ എല്ലാ ദിവസം നിങ്ങൾ കഴിച്ചിട്ടല്ലേ പോണത്. പട്ടിണിക്ക് ഇവിടുന്ന് വിടാറില്ലല്ലോ. 5 മിനിറ്റ് അവിടെ ഇരിക്കി, ദോശ ഉണ്ടാക്കണം. ഓ, ഇനി ഉണ്ടാക്കിയാലേ പറ്റൂ. അല്ല, ദോശ എന്ന് പറയുമ്പോ ദോശ തന്നെ ആയി വരും. ഇല്ലാത്ത കാശ് ഉണ്ടാക്കി മാവ് അരച്ച് വെക്കുമ്പോഴത്തേനും അറിയാതെ ഉണ്ടാക്കിയേ പറ്റുള്ളൂ.